السلام علیکم ورحمۃ اللہ وبرکاتہ പഠന ക്ലാസ് 88 വിഷയം ഒരു വാക്കിൻ്റെ വിന അൽഹംദുലില്ലാഹ് കഫ വഅല ആലിഹിൽ മുസ്തഫ അമ്മാ ബഅദ് സ്നേഹധന്യരായ സുഹൃത്തുക്കളെ അസ്സുഹദ് വറഖായിഖ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ മുബാറക് തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു മഹാൻ പറയുന്നു, ഞാനൊരിക്കൽ മദീന പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ പ്രായം ചെന്ന ഒരാൾ വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ചു. ഓ പൊന്നു സഹോദര, ഒന്നിങ്ങു വന്നേക്കൂ. എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവും ഇല്ല. അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടും അള്ളാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ, നിന്നെ ഒരു കാലത്തും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കട്ടെ, ഇത്തരം വാക്കുകൾ പറയരുത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബൂ ഹുറൈറയാണ്. ഈ പറഞ്ഞ വാക്കുകൾ, ദേഷ്യം വരുമ്പോൾ ഞങ്ങളിൽ ചിലർ അവരുടെ കുടുംബക്കാരോടോ ഭൃത്യന്മാരോടോ ഭാര്യമാരോടോ ഒക്കെ പറയുന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞു, തിരുനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന റജുലൈനി കാനാ ഫി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലികളിൽ പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾ ആരാധനകളിൽ കെണിഞ്ഞ് കൂടുന്നയാളും മറ്റേ ആൾ പാപിയും ആയിരുന്നു. നല്ലവൻ പാപിയോട് എപ്പോഴും ദുഷ്ചെയ്തികൾ നിർത്തൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ പാപി പറയും, എന്നെയും എൻ്റെ റബ്ബിനെയും താങ്കൾ ഒഴിച്ചിട്ടേക്കൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വലിയ ഒരു പാപം ചെയ്യുന്നതായി കണ്ടു. താങ്കളെ എൻ്റെ നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നദ്ദേഹം കൂട്ടുകാരനോട് പ്രതികരിച്ചപ്പോൾ സൽക്കർമ്മിയായ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ, ഒരു കാലത്തും നിന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്താതിരിക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരു മലക്കിനെ അയച്ചു. മലക്ക് രണ്ടുപേരുടെയും ആത്മാവിനെ പിടിച്ചു. രണ്ടുപേരും അള്ളാഹുവിൻ്റെ വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ടു. പാപിയോട് അള്ളാഹു പറഞ്ഞു, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. സൽക്കർമ്മം ചെയ്ത ആ സുഹൃത്തിനോട് അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമയെത്തൊട്ട് എൻ്റെ റഹ്മത്തിനെ തടയാൻ നിനക്കാകുമോ? എന്നിട്ട് അള്ളാഹു പറയും, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഒരേ ഒരു പദം മൊഴിഞ്ഞത് അവൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി എന്നാണ്. അതുകൊണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഓർമ്മ ഒരു വിശ്വാസിക്ക് എപ്പോഴും വേണം. അല്ലാഹു തആല അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് ഇഖ്ലാസുള്ള മുഅ്മിനായി ജീവിക്കാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.